ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കാൻ സാധിച്ച താരമാണ് രശ്മി സോമൻ സിനിമയിലൂടെയായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം പിന്നീട് മിനി സ്ക്രീൻ ലോകത്തേക്ക് മാറുകയായിരുന്നു ഇപ്പോൾ താരം കൂടുതലായും സീരിയലുകളിലാണ് അഭിനയിക്കുന്നത് ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു താരം സിനിമാ രംഗത്തേക്ക് അഭിനയിച്ച ആദ്യ സിനിമയിലൂടെ തന്നെ നിരവധി ആരാധകരെയാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് വളരെ ശാലീനതം തുടുമ്പുന്ന ഒരു പെൺകുട്ടി നിറയെ തലമുടിയുള്ള പെൺകുട്ടി ഇങ്ങനെയുള്ള സവിശേഷതകളെല്ലാം രശ്മി സോമൻ ഉണ്ടായിരുന്നു രശ്മി സോമൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഒരു സംവിധായകനായ എം നസീറിനെ ആയിരുന്നു പിന്നീട് ആ വിവാഹബന്ധം ബന്ധം അതിനുശേഷം താരം രണ്ടാമതും വിവാഹിതയായി ഇപ്പോൾ അവസാനമായി താരം അഭിനയിച്ചിരുന്നത് കാർത്തിക ദീപം എന്ന സീരിയലിലായിരുന്നു വളരെ ശക്തമായ ഒരു കഥാപാത്രം തന്നെയായിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴിതാ താരത്തിന് അനുഭവിക്കേണ്ടി വന്ന ഒരു ബോഡി ഷേപ്പിങ്ങിനെ കുറിച്ചാണ് ഇപ്പോഴിതാ താരത്തിന് നേരിട്ട വളരെ മോശകരമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് താരം മനസ്സ് തുറന്നിരിക്കുന്നത് വണ്ണത്തിന്റെ പേരിലാണ് താൻ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ളതെന്ന് രശ്മി പറയുന്നു ദിവസവും പത്ത് വട്ടമെങ്കിലും ഇത്തരത്തിൽ ഞാൻ കേൾക്കാറുണ്ട് കേട്ട് ശീലമായതുകൊണ്ട് പലതും വക തടി വെച്ചു മുടി പോയി മുഖക്കുരു വന്നു എന്നൊക്കെ കമൻ്റുകൾ ചെയ്യുന്നവരുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് താൻ എന്തെല്ലാം അവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ കഴിഞ്ഞ ദിവസമാണ് തനിക്കുണ്ടായ അനുഭവം ലക്ഷ്മി സോമൻ പങ്കുവച്ചത് സുഹൃത്താണെന്ന് കരുതിയിരുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ പല രീതിയിലും കളിയാക്കി വിളിക്കുമായിരുന്നു ഒരിക്കൽ ചുറ്റും കുറെ പേർ നിൽക്കുന്ന സമയത്ത് അയാൾ വീണ്ടും വണ്ണത്തെക്കുറിച്ച് പറഞ്ഞു തൻ്റെ സുഹൃത്തായിരുന്നു അദ്ദേഹമെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയുമായിരുന്നില്ല കുറച്ചുനേരം ഞാൻ അവിടെ സ്തബ്ധയായി നിന്നുപോയി കാരണം ഇത്രത്തോളം ആത്മവിശ്വാസവും ഞാൻ അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന എനിക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റിയില്ല കാരണം ഞാൻ അത്രയും അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആരോഗ്യത്തെക്കുറിച്ചും കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ബോധവതി തന്നെയാണ് താൻ നെഗറ്റീവ് ആവാൻ വേണ്ടി തുടർച്ചയായി കമൻ്റുകൾ ചെയ്യുകയായിരുന്നു അങ്ങനെ ആ സുഹൃത്ത് എന്ന് കരുതിയിരുന്ന ആളെ ഞാൻ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്നാണ് രശ്മി സോമൻ പറയുന്നത് അവൻ സ്നേഹിക്കുക എന്നതും ആത്മവിശ്വാസം കൈവരിക്കുക എന്നതുമാണ് ബോഡി ഷേമിംഗിനെ അതിജീവിക്കാൻ ആദ്യം സ്വീകരിക്കേണ്ടതെന്നും രശ്മി പറയുന്നു അത്തരം അനുഭവങ്ങളിൽ ഉടൻ പ്രതികരിക്കുക അവരെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുക നെഗറ്റിവിറ്റി പറഞ്ഞ് ജീവിതത്തിൽ തളർത്താൻ നിൽക്കുന്നവരെ ഒഴിവാക്കാൻ ഒട്ടും നമ്മൾ മടിക്കരുത് അവനവനെ സ്നേഹിക്കുന്നവന് സ്വാർത്ഥതയാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെയും സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ഒക്കെ കഴിയൂ ഇതാണ് രശ്മി സോമന് പറയാനുള്ളത് ബോഡി ഷേമിങ്ങിനെക്കുറിച്ചും ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ചും നിരന്തരം സംസാരിക്കുന്ന ഒരു കാലമാണിത് വണ്ണത്തിന്റെയും നിറത്തിന്റെയും ആകൃതിയുടെയും ഒക്കെ പേരിൽ പരിഹാസങ്ങൾക്ക് ഇരയാകുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ അതിനെ ചേർത്ത് നിൽക്കാൻ സാധിക്കൂ